ഇത്ര ദാരുണമായ ഒരു ദുരന്തം മലയാളികളെ തേടി ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോഴും മ്ലേച്ഛന്മാരായ CPMകാർ അത് മുതലെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നൊക്കെ നമ്മൾ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ? ആ ദുരന്തമൊക്കെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കപട ബുദ്ധിജീവികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികളും നടക്കരുത്. എന്ത് ചെയ്യാന, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. പിണറായി അധികാരത്തിലെത്തിയ അന്നു മുതൽ അവരുടെ ആയുധം ദുരന്തങ്ങളായിരുന്നു. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? ദുരന്തമാണ് അവരുടെ ചാകരയുടെ ലക്ഷണം. അതുകൊണ്ടാണ് കുവൈറ്റിൽ 26 മലയാളികൾ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ അതിൽ മുതലെടുപ്പ് നടത്താനും അവർ ശ്രമിച്ചത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. എന്നാൽ കേന്ദ്രം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ പൊടുന്നിനെ തീരുമാനിക്കുന്നു. വെളുപ്പിന് 3:30 കൊച്ചിയിലേക്കുള്ള മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം പുറപ്പെടുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അതായത് വീണ ജോർജ് 2:30 അവിടെ ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങിയാൽ മൃതദേഹത്തെ കാണാനോ മൃതദേഹം വഹിച്ചുകൊണ്ടുവരുന്ന വിമാനം കാണാനോ പോലും സാധ്യമല്ല. നമ്മളിൽ ഒരാൾ സർക്കാരിന്റെ പ്രതിനിധി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു. അവരുടെ ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല. അത് മാത്രം ഇപ്പോൾ പറയും. എന്നിട്ടും ഇതൊരു മുതലെടുപ്പിന് അവസരമാണല്ലോ എന്ന് കരുതി ധൃതി പിടിച്ച് കേന്ദ്രത്തിന്റെ അനുമതി പോലുമില്ലാതെ വീണ ജോർജ് പോവാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ പോയി കുത്തിയിരിക്കുന്നു. 9:30 പുറപ്പെടാനുള്ള വിമാനത്തിൽ കയറാൻ 9:30 വരെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ? എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തോട് കാട്ടുന്ന വിവേചനത്തിനെതിരെ മരിച്ചവരോട് പോലും അനാദരവ് കാട്ടുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയുമായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇതിനെ പ്രതിഷേധമെന്നോ പൊട്ടിക്കരയിലെന്നോ അല്ല വിശേഷിപ്പിക്കേണ്ടത്, നേരെ മറിച്ച് കള്ളക്കരച്ചിലെന്നോ മോങ്ങലെന്നോ ആണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? എന്തിനാണ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ചത്? കേന്ദ്ര സർക്കാർ അനുമതി കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഈ നാടകം നടത്തിയത് അനുമതി നിഷേധിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള വികാരമായി ഇവിടെ ചർച്ച ചെയ്യാൻ. ദരിദ്രവാസി ജന്മത്തിനൊന്നും പുണ്യം കിട്ടാൻ പോകുന്നില്ല. ഇക്കാലത്തും അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കേരളത്തിന് വേണ്ടി UAE അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കുണ്ടിക പിരിവ് നടത്തി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. യാക്കോബാ സഭയുടെ മെത്രാപ്പോലീത്ത ഗ്രിഗോറിയസ് കൂറിലോസ് തിരുമേനി പറഞ്ഞതുപോലെ എക്കാലത്തും പ്രളയവും ദുരന്തങ്ങളും ഉണ്ടാവില്ല പിണറായിയെ സംരക്ഷിക്കാൻ. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ തേടി നടക്കുകയാണ്. അത് 24 മലയാളികൾ അതിദാരുണമായി കൊല്ലപ്പെട്ട സാഹചര്യമാണെങ്കിലും പിണറായിയും കുട്ടരും മുതലെടുക്കാൻ ശ്രമിക്കും. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.